ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷേവയാണ് ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത് എന്നോടൊപ്പം ഒരുപാട് പേര് ചോദിച്ചു തുടങ്ങി എവിടെയാണ് കാണുന്നില്ലല്ലോ ആർ യു സേഫ് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് ഞാൻ സേഫാണ് കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ കുറച്ച് തിരക്കുകളായിരുന്നു ഓഫീസ് വർക്കുകളും പിന്നെ കുറച്ച് എക്സാംസും പിന്നെ മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാം തിരക്കിലായതുകൊണ്ട് എനിക്ക് വ്ളോഗ്സ് ചെയ്യാൻ കഴിഞ്ഞില്ല ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ചോദിച്ചു ലൈക്ക് ദുബായിലേക്ക് ഇപ്പം വന്നു കഴിഞ്ഞാൽ യു എയിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് അപ്പോൾ എനിക്ക് അതിൻ്റെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധ്യത ഉണ്ട് ചാൻസസ് ഒരുപാടുണ്ട് പക്ഷേ ഡിപ്പെൻസ് ആണ് കിട്ടുന്നവരുണ്ട് കിട്ടാത്തവരുണ്ട് അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലക്കും ഒരു ഗ്രേസും ഒക്കെ പോലെ ഇരിക്കും അപ്പം നമുക്ക് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം നമ്മളൊരു ലൈക്ക് ജോലി ഇല്ലാതെ വെറുതെ നാട്ടിൽ ഇരിക്കുന്നതിനേക്കാളും നല്ല നിങ്ങൾക്ക് യു എയിൽ വന്ന് ട്രൈ ചെയ്യാം ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ബട്ട് കറൻ്റ്ലി ഇപ്പം എല്ലാം ക്ലോസ്ഡ് ആണ് ഇവിടെ എല്ലാം അപ്പം ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം കയറി വരാം അപ്പം വന്നു കഴിയുമ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട് ഇങ്ങനെ ജോബ് അപ്ലൈ ചെയ്യുന്ന അപ്പം എല്ലാ സൈറ്റുകളും അങ്ങനെ വേർത്ത് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ യു എയിൽ ഇപ്പം വന്നിട്ട് 7 years ആയി അപ്പോൾ ഈ 7 വർഷത്തിൽ ഞാൻ 3 കമ്പനികളാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഫസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഞാൻ 3 years വർക്ക് ചെയ്തു അതിനുശേഷം പിന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു അവിടെ ഞാനൊരു 2+ years വർക്ക് ചെയ്തു പിന്നെ കറൻ്റ്ലി ഞാനിപ്പം സേഫ് സോണിലൊരു എയർപോർട്ട് ഫ്രീ സോൺ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം യു എയിൽ ജോബ് കിട്ടാനുള്ള എനിക്ക് കിട്ടിയിട്ടുള്ളത് 3 സോഴ്സിലാണ് ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടിയത് ഡുബിസിൽ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നായിരുന്നു അപ്പം സാധാരണ ഡുബിസിൽ അത്ര ഇപ്പം അങ്ങനെ അത്ര ഇതല്ല ബട്ട് ആ ടൈമിൽ എല്ലാവരും അത്യാവശ്യം ഡുബിസിൽ ത്രൂ ആയിരുന്നു നോക്കുന്നത് അപ്പം നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ അതായത് ഈ എംപ്ലോയേഴ്സിന് ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ ആ ടൈമിൽ അപ്പോൾ അവരത് കൂടുതലും അതിലൂടെയാണ് അവരും ആൾക്കാരെയും എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഡുബിസിൽ നിന്നാണ് ഫസ്റ്റ് ജോബ് കിട്ടിയത് രണ്ടാമത്തെ എനിക്ക് കിട്ടിയത് ഇൻഡീഡ് എന്ന് പറഞ്ഞ സൈറ്റിലൂടെയാണ് അത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സൈറ്റാണ് അപ്പം പിന്നെ മൂന്നാമത് എനിക്ക് കിട്ടിയത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ലൈക്ക് ജോലി വെബ്സൈറ്റ് മീൻസ് ജോലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് അതായത് ഗൾഫ് സാലറി എന്ന് പറയും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം അപ്പം ഈ ഗൾഫ് സാലറി എന്ന് പറഞ്ഞ സൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ വേണമെങ്കിൽ പറയാം എൻ്റെ കസിൻസ് ആയാലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ ആ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്നൊരു കാര്യമല്ല എനിക്കൊന്നും ഒരുപാട് പേർക്ക് ഈ ഒരു സൈറ്റിനെ കുറിച്ച് അറിയത്തില്ല കൂടുതൽ ആൾക്കാർക്ക് ഗൾഫ് ലൈക്ക് എന്താണ് ഈ ഡുബിസിൽ പിന്നെ ഇൻഡീഡ് നോക്കിൽ ഗൾഫ് പിന്നെ കലീജ് ടൈംസ് ഇതൊക്കെ അറിയത്തുള്ളൂ പക്ഷേ ഈ ഗൾഫ് സാലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോബ് അതിനകത്ത് പോസ്റ്റ് ഫ്രീ ആയിട്ട് പോസ്റ്റിനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്താൽ വർക്കൗട്ട് ആവില്ല അതിലൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് സാധാരണ ആൾക്കാർക്ക് പേടിയാണ് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്താൽ വർക്കൗട്ട് ആവില്ല പക്ഷേ ഇതിൽ എന്നെ സംബന്ധിച്ച് വർക്കൗട്ട് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ അതിനകത്തൊരു 75 ദിർഹംസ് സംതിങ് ആണ് AED 75 പേ ചെയ്തു അത് പേ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിൽ 2 months എടുത്തു അത് ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ അത് ആക്ടിവേറ്റ് ആവാൻ 2 months എടുക്കും നമ്മളൊരു കോട്ടയിൽ അവിടെ ഇങ്ങനെ വെയിറ്റിംഗിലായിരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കും അപ്പോൾ അവർ 2 months കഴിയുമ്പോൾ നമ്മുടെ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും നമ്മൾ 75 ദിർഹംസ് പേ ചെയ്ത് കഴിയുമ്പോൾ അപ്പം 2 months ശേഷം നമുക്ക് ഉറപ്പായിട്ടും ഒരു മിനിമം ഒരു 5-6 ഇൻ്റർവ്യൂ കോൾസ് വരും അതിൽ ഒരു സംശയമില്ല അപ്പം നമുക്ക് ആ കോൾസ് വരുമ്പോൾ പല സെക്ടേഴ്സിൽ നിന്നായിരിക്കും വരുന്നത് അപ്പം നമുക്കതിൽ ഓപ്ഷൻസ് ഉണ്ട് ഇന്ന കോളുകളും അതായത് ഇന്ന സെക്ടറിൽ നിന്നുള്ള കോളും മാത്രമേ എനിക്ക് മതി അപ്പം നമുക്കത് ചൂസ് ചെയ്ത് വെക്കാം അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് വന്നു കഴിയുമ്പോൾ സോറി കോളുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പം ഗോഡ്സ് വില്ല ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല കമ്പനി ആണെങ്കിൽ നമുക്കത് വിധിച്ചതുകൊണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും അതാണ് ഞാൻ പറയാം അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റിയെ കിട്ടും നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്യുന്നെന്താ ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്തെങ്കിലും നോക്കാം മേ ബി നമ്മൾ നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും പക്ഷേ നമ്മളെ ഒരു കമ്പനിക്ക് അറിയത്തില്ല അപ്പം ആ കമ്പനിക്ക് നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ CV അവർക്ക് കിട്ടണം അല്ലേ അപ്പം ഈ ഒരു സോഴ്സിൽ നിങ്ങൾ CV അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ക്യാഷ് 75 ദിർഹംസ് പേ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോൾസ് വരും അപ്പം വേറെ ഏജൻസി ത്രൂ ഒന്നും പോകേണ്ട കാര്യമില്ല കാരണം ഏജൻസീസൊക്കെ മോസ്റ്റ്ലി തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിങ്ങനെയുള്ള കാര്യത്തിൽ പെട്ടു പോകാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ
മാക്സിമം നമ്മളെ സൈഡിൽ നിന്ന് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം. അപ്പം 75 dirhams പേ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗൾഫ് സാലറി വർക്കൗട്ട് ആവും. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും ആ പ്രീമിയം ഓപ്ഷൻ ഓൺ ആയിട്ട് ഇരിക്കത്തില്ല അത്, കാരണം അത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതായതുകൊണ്ട്. ഇപ്പം എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യും. അതുപോലെ ഇത് അറിയാവുന്നവർ ഉറപ്പായിട്ട് അവരുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമല്ലോ. ചില ആൾക്കാർ പറയത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലും ഒത്തിരി പബ്ലിസിറ്റി ആയാൽ പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇനി ഫ്യൂച്ചറിൽ കിട്ടത്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. ബട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ അറിയാം എൻ്റെ കസിൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങൾക്ക് നല്ലത് വരയ്ക്കാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഗൾഫ് സാലറി എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നിങ്ങളതിൽ സി വി രജിസ്റ്റർ ചെയ്തിടുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോളുകൾ ആക്ടിവേറ്റ് ആയതിനു ശേഷം വരും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഈ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മളൊരു വേക്കൻസി കാണുമ്പോൾ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓപ്പൺ ആക്കാം. എന്നിട്ട് അത് ഏതാണ് ആ കമ്പനി, ആ കമ്പനിയുടെ പേര് ഗൂഗിളിൽ അടിച്ച് നോക്കാം. എന്നിട്ട് ആ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവിടെ നമുക്ക് ലാൻഡ് ലൈനിലൊന്ന് വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടോ, ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വേക്കൻസി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അപ്പം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം, ഒന്ന് ഞാൻ നേരിട്ട് വന്നോട്ടെ, ഞാൻ സി വി സബ്മിറ്റ് ചെയ്തോട്ടെ, അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം ചാൻസസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരിക്കും ബൈ ബൈ.